നമസ്കാരം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി രണ്ടര മാസത്തെ കണക്കുകൂട്ടലുകളുടെ ഫലം ഇന്ന് ഇരട്ടി വിളിക്കുമ്പോൾ അറിയാം രാവിലെ എട്ട് മണിക്ക് എട്ട് മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യ മണിക്കൂർ ആദ്യ മണിക്കൂറിൽ തന്നെ ഫലസൂചനകൾ പുറത്തു വരികയും ചെയ്യും എല്ലാ മുന്നണികളും കൂട്ടിയും കിഴിച്ചും ഈ രാത്രി മുഴുവൻ നാളത്തെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് മണ്ഡലത്തിൽ ഈ മുന്നണികൾക്കുണ്ടായ സ്വാധീനങ്ങൾ ഈ അവസാന നിമിഷം വന്ന കെബിൻ്റെ തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന കെവിൻ്റെ കൊലപാതക വാർത്തകളും അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു ഇന്ധനവില വർധന അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ആ മണ്ഡലത്തെ അത് എങ്ങനെയൊക്കെ സ്വാധീനിച്ചു തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമാകും നാളെ അറിയാൻ സാധിക്കുക എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുചിത്രം നോക്കിയാൽ നാളെ പതിമൂന്ന് റൗണ്ടുകളിലായാണ് വോട്ടെണ്ണുന്നത് ഒരു ലക്ഷത്തി വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത് വോട്ടർമാരുള്ളതിൽ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പത്ത് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് മണ്ഡലത്തിലുള്ളത് രാവിലെ എട്ട് മണി മുതൽ തന്നെ വോട്ടെണ്ണി തുടങ്ങും ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ഏകദേശ ചിത്രം വ്യക്തമാവുക തന്നെ ചെയ്യും എന്തായാലും വലിയ തോതിലുള്ള മത്സരമാണ് ചെങ്ങന്നൂരിൽ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം കെവിൻ്റെ കൊലപാതകം നടന്നതും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടായതും മണ്ഡലത്തിൽ എൽ ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരാശങ്ക നിലനിൽക്കുന്നുണ്ട് മറ്റു മുന്നണികൾ അതൊരു വിജയപ്രതീക്ഷയായി കാണുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പക്ഷെ എൽ ഡി എഫ് പക്ഷെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കഴിഞ്ഞ രണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ചെങ്ങന്നൂരിൽ ഉണ്ടായിരുന്നത് എഴുപത്തിയാറ് ദശാംശം രണ്ട് ഏഴ് ശതമാനം റെക്കോർഡ് പോളിംഗ് ആണ് സംഭവിച്ചത് തന്നെ അന്ന് കനത്ത മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഉച്ചയോടുകൂടി തന്നെ അൻപത് ശതമാനത്തിന് മേലേക്ക് പോളിംഗ് പോയൊരു കാഴ്ചയാണ് ചെങ്ങന്നൂരിൽ കണ്ടത് ഇത്രയും ഉയർന്ന പോളിംഗ് ജനങ്ങൾ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ഗുണകരമാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളുമുള്ളത് ഇതിൽ സജി ചെറിയാൻ അറുപതിനായിരത്തിലേറെ വോട്ടുകൾ പിടിക്കും എന്നാണ് എൽ ഡി ഒരു കണക്കുകൂട്ടൽ അവരുടെ ഒരു അവകാശവാദം അതാണ് എസ് എൻ ഡി പി വോട്ടുകൾ എൽ ഡി എഫിനെ പിന്തുണച്ചതും എസ് എൻ ഡി പി വോട്ടുകൾ പിന്തുണച്ചതും അതോടൊപ്പം ക്രൈസ്തവ വോട്ടുകൾ സജി ചെറിയാനിലേക്ക് കേന്ദ്രീകരിച്ചതുമാണ് വിജയകാരണമായി അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നതിന് കാരണമായി എൽ ഡി എഫ് ക്യാമ്പ് പറയുന്നത് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി പി എസ് ശ്രീധരൻപിള്ള വോട്ടുകൾ കൂടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് കാരണം ബി ഡി ജെ എസ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഇടഞ്ഞു നിന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ ശക്തമായ പിന്തുണ തങ്ങൾക്ക് തന്നു ബി ഡി ജെ എസ് വോട്ടുകളുടെ കേന്ദ്രീകരണം തങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടോ ഉണ്ടെങ്കിലും നേരിയ മാർജിൻ മാത്രമാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ വിജയപ്രതീക്ഷ എന്നാണ് ഇന്നത്തെ ചില മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനം അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല ബൂത്ത് തലത്തിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ഡി വിജയകുമാർ പറഞ്ഞതായി ഇന്ന ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കോൺഗ്രസിൻ്റെ പരാജയ ഭീതിയുടെ ഭാഗമാണെന്നും പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നുമുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കി പക്ഷേ ആ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഡി വിജയകുമാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്തായാലും വിജയകുമാറും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഘട്ടത്തിൽ പറയാം പക്ഷേ മാർജിൻ എൽ ഡി എഫ് പറയുന്ന പോലുള്ള ഒരു മാർജിൻ തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം സജി ചെറിയാൻ അറുപതിനായിരം വോട്ട് കടക്കും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അമ്പത്തിരണ്ടായിരത്തിലേറെ വോട്ടുകളാണ് ബി ജെ പിക്ക് മുപ്പത്തയ്യായിരം വോട്ടുകൾ മുപ്പത്തയ്യായിരം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സി പി ഐ കണക്കുകൾ പ്രകാരം ലഭ്യമാകുന്ന വിവരം സി പി എം ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് തിരുവൻ തിരുവൻവണ്ടൂർ ഉൾപ്പെടെ പത്ത് പഞ്ചായത്തുകളിലും ചെങ്ങന്നൂർ നഗരസഭയിലും വ്യക്തമായ ലീഡ് ലഭിക്കുമെന്നും പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ്റെ പ്രതീക്ഷ അമ്പത്താറായിരം വോട്ട് മാത്രമായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുക എന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അമ്പത്തിനാലായിരം അമ്പത്തി ആറായിരം വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുമെന്നും അമ്പത്തിനാലായിരം വോട്ട് എൽ ഡി എഫിന് ലഭിക്കുമെന്നും ബി ജെ പിക്ക് നാൽപ്പതിനായിരം കിട്ടുമെന്നുമാണ് ആ സമയത്ത് യു ഡി എഫ് പറയുന്നത് അതോടൊപ്പം ശ്രീധരൻപിള്ള അമ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി ക്യാമ്പിനുള്ളത് അങ്ങനെ എല്ലാവരും വോട്ടിംഗ് ശതമാനം ഉയരുമെന്നും വിജയിക്കുമെന്നുള്ള അവസാന പ്രതീക്ഷയിലാണ് ഇപ്പോഴുമുള്ളത് ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ 15 பதினஞ்சு திரங்கெடுப்பது போல் அதில் 7 தவனா UDF டி விஜையிப்பிச்சா விஜயப்பிச்ச ஒரு சரித்தான செங்கன்னூர் மண்டலத்தின் உள்ளது மூன்று தவன மாத்தமான இவ்வளவு LDF விஜையிச்சதா കേരള കോൺഗ്രസും കേരള കേരള കോൺഗ്രസ് എസും ഓരോ തവണ വീതം ഇവിടെ വിജയിച്ചിട്ടുണ്ട് പലപ്പോഴും ഭൂരിപക്ഷത്തിലെ ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ രണ്ട് തവണ മാത്രമാണ് പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാമനയ്പ്പ് നേടിയ പതിനയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് ആണ് ഇവിടെ ഏറ്റവും വലിയ ഉയർന്ന ഭൂരിപക്ഷം അതിനുശേഷം അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ്റിയാറിലെയും രണ്ടായിരത്തി ആറിലെയും ഇടതു തരംഗത്തെ അതിജീവിച്ച യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്ന പ്രത്യേകതയുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോൾ ഇടതുപക്ഷം ജയിച്ചു കയറുക തന്നെയായിരുന്നു അതിന് തൊട്ട് മുന്നേ മത്സരിച്ച പി സി വിഷ്ണുനാഥിനെ പരാജയപ്പെടുത്തി തന്നെയാണ് ആ ആ സമയത്ത് കെ കെ രാമചന്ദ്രൻ നായർ വിജയിച്ചത് അങ്ങനെ കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചു എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണത് അവിടെ തുടർന്നും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് ഏറ്റവും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായത് വികസനം തന്നെയായിരുന്നു മണ്ഡലത്തിൻ്റെ വികസനം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ കേന്ദ്ര കേന്ദ്രഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ധന ഇന്ധനവിലവർദ്ധനയെ അടക്കമുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ വലിയ ചർച്ചയായി കെ എം മാണിയുടെ പ്രവേശനം യു ഡി എഫ് പ്രവേശനം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ബി ഡി ജെ എസിന്റെ നിലപാടും നിർണായകമാണ് ഓർത്തഡോക്സ് സഭയെ ക്രൈസ്തവ സംഘടനകൾ സഭ സഭാ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണ് അത് എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്നാണ് നിലവിലെ പ്രതീക്ഷ കാരണം ഓർത്തഡോക്സ് സഭയെ വിശ്വാസത്തിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതേസമയം കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വിജയ ഹൈന്ദവ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ മുൻ നേതാവായിരുന്ന ഡി വിജയകുമാറിനെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഹിന്ദു സമുദായ അംഗങ്ങളുടെ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് എന്നാൽ ബി ഡി ജെ എസിൻ്റെ ഉറച്ച പിന്തുണയുള്ളതിനാൽ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും ഉള്ളത് എന്തായാലും വളരെ ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ നടന്നത് യാളിയുടെ സർവേ പ്രകാരം റാൻഡം സർവേ പ്രകാരം എൽ ഡി എഫിന് ഏഴായിരത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടുമെന്ന കണക്കുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടത് മറ്റ് ചില കണക്കുകൾ പ്രകാരവും പ്രീ പോൾ സർവേകളടക്കം എക്സിറ്റ് പോൾ സർവേകളിലടക്കം എൽ ഡി എഫിന് വിജയപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ അവസാന നിമിഷത്തോടെ അടുക്കുമ്പോൾ ആ കെവിൻ്റെ കൊലപാതകമടക്കമുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയായ സാഹചര്യത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും ഉള്ളത് എന്തായാലും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സർപ്രൈസ് വിജയം ആർക്കാണ് എന്നറിയാനുള്ളത് എല്ലാ മുന്നണികളും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് അതുവരെ പ്രേക്ഷകർ കാത്തിരിക്കുക എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ